ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഒരു കോവിഡ് റാപ്പിഡ് ടെസ്റ്റിംഗ് കിറ്റിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഈ ഒരു കിറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സ്വയം കോവിഡ് പരിശോധിക്കാവുന്നതാണ്. മെയ് മാസം 19 അംഗീകാരം ലഭിച്ചിരിക്കുന്ന ഈ കിറ്റ് ഒരാഴ്ചയ്ക്കുള്ളിൽ മാർക്കറ്റിൽ അവൈലബിൾ ആകുമെന്നാണ് കമ്പനി പറയുന്നത്. കോവിസെൽഫ് അല്ലെങ്കിൽ പാത്തോ ക്യാച്ച് എന്ന പേര് നൽകിയിരിക്കുന്ന ഈ കോവിഡ് 19 റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് കിറ്റ് നിർമ്മിച്ചിരിക്കുന്നത് പൂനെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന മൈ ലാബ് ഡിസ്കവറി സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ്. ICMR പറയുന്നത് കോവിഡ് ലക്ഷണങ്ങൾ കാണിക്കുന്ന എല്ലാ ആളുകൾക്കും നിസ്സാരമായി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. പ്രൈമറി കോണ്ടാക്റ്റിലുള്ള ആളുകൾക്കും ടെസ്റ്റിനായി ലബോറട്ടറിയിലോ അല്ലെങ്കിൽ ആശുപത്രികളിലോ പോകേണ്ട ആവശ്യമില്ല. അവർക്കും വീട്ടിലിരുന്ന് നിസ്സാരമായി തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. ഈ കിറ്റ് ഉപയോഗിച്ച് പരിശോധിച്ച് പോസിറ്റീവായ ആളുകൾക്ക് പിന്നീട് മറ്റൊരു ടെസ്റ്റ് ഉപയോഗിച്ച് പരിശോധിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ഇത് 100% കൃത്യമായിരിക്കും. എങ്ങനെയാണ് കോവിസെൽഫ് കിറ്റ് ഉപയോഗിച്ച് കോവിഡ് പരിശോധിക്കുകയെന്ന് നോക്കാം. ആ കിറ്റ് തുറക്കുമ്പോൾ അതിൽ നിന്നും ഇത്രയും കമ്പോണൻസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഇതിലൊരു യൂസർ മാനുവലും പ്രീഫിൽഡ് എക്സ്ട്രാക്ഷൻ ട്യൂബും നേസൽ സ്വാബും ടെസ്റ്റ് കാർഡും പിന്നെ ഒരു ബയോഹസാഡ് കിറ്റും ഉണ്ടായിരിക്കും. പരിശോധന നടത്തുന്നതിന് മുൻപ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ കോവിസെൽഫിൻ്റെ ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. ആദ്യം പ്രീഫിൽഡ് എക്സ്ട്രാക്ഷൻ ട്യൂബ് എടുത്ത് അതിൻ്റെ താഴ്ഭാഗം നിലത്തോ ടേബിളിലോ 3-4 തവണ തട്ടേണ്ടതാണ്. അതിൻ്റെ ഉള്ളിലുള്ള സൊല്യൂഷൻ താഴെ സെറ്റിലായി കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനാണിത്. എക്സ്ട്രാക്ഷൻ ട്യൂബ് കയ്യിൽ തുറന്നു വെച്ചുകൊണ്ട് തന്നെ നേസൽ സ്വാബിൻ്റെ കിറ്റ് തുറക്കേണ്ടതാണ്. അത് തുറക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ തൊടേണ്ടത് നേസൽ സ്വാബിൻ്റെ ടെയിൽ എൻഡിൽ മാത്രമായിരിക്കണം. വലിപ്പമേറിയ അതിൻ്റെ ഹെഡിൽ ഒരു കാരണവശാലും നിങ്ങൾ സ്പർശിക്കാൻ പാടില്ല. പിന്നീട് സൂക്ഷ്മതയോടെ നേസൽ സ്വാബിൻ്റെ ഹെഡ് നിങ്ങളുടെ മൂക്കിൻ്റെ 2 ദ്വാരങ്ങളിലേക്കും പ്രവേശിപ്പിക്കേണ്ടതാണ്. ആദ്യം 1 ദ്വാരത്തിൽ പ്രവേശിപ്പിച്ച് 2 മുതൽ 4 സെൻറ്റിമീറ്റർ വരെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടുന്നത് വരെ പ്രവേശിപ്പിക്കുകയോ ചെയ്യുക. ശേഷം അത് ചെറുതായി ഒന്ന് കറക്കുക. പിന്നീട് ഇതേ രീതിയിൽ തന്നെ മൂക്കിൻ്റെ 2-ാമത്തെ ദ്വാരത്തിലേക്കും പ്രവേശിപ്പിക്കുക. മൂക്കിൻ്റെ ഓരോ ദ്വാരത്തിലും കുറഞ്ഞത് 5 തവണയെങ്കിലും നിങ്ങൾ കറക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഒട്ടും തന്നെ വൈകാതെ നേസൽ സ്വാബിൻ്റെ ഹെഡ് പ്രീഫിൽഡ് എക്സ്ട്രാക്ഷൻ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക. ആ ഹെഡ് എക്സ്ട്രാക്ഷൻ ട്യൂബിൻ്റെ ഉള്ളിലുള്ള സൊല്യൂഷനിൽ മുങ്ങിക്കിടക്കേണ്ടതാണ്. അത് അവിടെ വെച്ച് തന്നെ 10 തവണ കറക്കുക. ശേഷം ആ സ്റ്റിക്കിൻ്റെ അറ്റം ഒടിച്ച് ട്യൂബിൻ്റെ ഉള്ളിൽ തന്നെ ഇടുക. പിന്നീട് കൃത്യമായി ആ ട്യൂബ് അടയ്ക്കാനും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. കോവിഡ് ടെസ്റ്റ് കാർഡിൻ്റെ വട്ടത്തിൽ കാണുന്ന സുഷിരത്തിലേക്ക് ഈ എക്സ്ട്രാക്ഷൻ ട്യൂബ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന സൊല്യൂഷനെ പതിയെ ഡ്രോപ്പ് ഡ്രോപ്പായി ഇടുക. അതിനുവേണ്ടി ആ ട്യൂബിൽ നിങ്ങൾ ബലമായി ഒന്ന് പ്രസ് ചെയ്താൽ മതിയാകും. 15 മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ആ കാർഡിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. 20 മിനിറ്റിന് ശേഷം എന്ത് ആ കാർഡിൽ കാണിച്ചാലും അത് തെറ്റായിട്ടുള്ള റീഡിംഗ് ആണ്. അതുകൊണ്ട് 15 മിനിറ്റ് നേരം കഴിഞ്ഞുള്ള ആ റിസൾട്ട് തന്നെയാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. മൈലാബിൻ്റെ കോവിസെൽഫ് ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് 15 മിനിറ്റ് കൗണ്ട് ചെയ്യാവുന്നതാണ്. 15 മിനിറ്റ് കഴിയുമ്പോൾ അവിടെ ഒരു അലാം മുഴങ്ങുന്നതാണ്. ശേഷം കോവിഡ് ടെസ്റ്റ് കാർഡിൻ്റെ ഒരു പിക്ചർ എടുക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കാണുക. പിക്ചർ എടുത്തതിന് ശേഷം അത് അപ്ലോഡ് ചെയ്യുക. ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നതുപോലെ സ്റ്റാറ്റസിൻ്റെ അവിടെ നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് രേഖപ്പെടുത്തുന്നതാണ്. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എന്നും പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് എന്നും ആയിരിക്കും അവിടെ കാണിക്കുക. അതിൻ്റെ താഴെ തന്നെ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ക്വാളിറ്റി കൺട്രോൾ ലൈൻ അല്ലെങ്കിൽ സിയുടെ നേരെ മാത്രമേ ഒരു ചുവന്ന വരയുള്ളൂ എങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ആണെന്നാണ് അർത്ഥം. ഇനിയിപ്പോൾ ടെസ്റ്റ് ലൈൻ്റെ നേരെയും ഒരു ചുവന്ന വരയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ്. ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നെഗറ്റീവ് റിസൾട്ട് ആണ് കിട്ടുന്നതെങ്കിൽ, പക്ഷേ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുമുള്ള ലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ RT-PCR നിർബന്ധമായും ചെയ്തിരിക്കുക. കാരണം ഇതൊരു ആന്റിജൻ ടെസ്റ്റാണ്. വൈറൽ ലോഡ് കുറച്ച് മാത്രമുള്ള പോസിറ്റീവ് കേസുകളിൽ ആന്റിജൻ ടെസ്റ്റുകൾ പോസിറ്റീവ് കാണിക്കാറില്ല. പക്ഷേ കിറ്റിൽ പോസിറ്റീവ് തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ മറ്റൊരു ടെസ്റ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് കോവിഡ് പോസിറ്റീവ് തന്നെയാണ്. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഈ ടെസ്റ്റിനു വേണ്ടി ഉപയോഗിച്ച എല്ലാ കമ്പോണൻസും ബയോഹസാഡ് കിറ്റിനുള്ളിൽ തന്നെ നിക്ഷേപിക്കേണ്ടതാണ്. ശേഷം അത് സുരക്ഷിതമായിട്ടുള്ള എവിടെയെങ്കിലും നിങ്ങൾക്ക് കളയാം.
ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മൈലാബിന്റെ കോവിസെൽഫ് റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് കിറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആകുമെന്നാണ് കമ്പനി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിന്റെ ലിങ്കും മറ്റു വിവരങ്ങളും ഒക്കെ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും.